ഇവിടെ എനിക്ക് ആദ്യമായി ബോധിപ്പിക്കുവാനുള്ളത് സമൂഹത്തിന് മാത്രമായി ഒരു തിന്മയില്ല എന്നുള്ളതാണ്. സമൂഹമെന്ന് പറയുന്നത് വ്യക്തികൾ ഒത്തുചേരുന്നതാണ്. മാർത്തോമാ സഭയുടെ വിശുദ്ധി എന്ന് പറയുന്നത് അദൃശ്യമായ ഏതോ ഒരു കൂട്ടായ്മയുടെ ഈശ്വര വിചാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതല്ല. ശ്രേഷ്ഠ വലിയ മെത്രാപ്പോലീത്തായും മാർത്തോമാ മെത്രാപ്പോലീത്തായും മുതൽ സഭയിലെ ശുശ്രൂഷകരായിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ സകലമാന വിശ്വാസികളുടെയും വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് മാർത്തോമാ സഭയുടെ വിശുദ്ധി. അതുകൊണ്ട് സാമൂഹിക തിന്മ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം മാറി നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ എന്തോ വലിയ കുഴപ്പങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നു എന്ന തെറ്റായ ധാരണ ആർക്കും ഉണ്ടാകാതിരിക്കണമെന്നാണ് എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന മറുപടി. അതുകൊണ്ട് ആദ്യമായി ഞാൻ പറയുന്നത്, സാമൂഹിക തിന്മ എന്നുള്ളത് ഒരു നെബുലസ് കോൺസെപ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വേണ്ടത്ര വ്യക്തതയില്ലാത്ത ഒരാശയമാണ്. പക്ഷെ സാവകാശത്തിൽ നാം അപഗ്രഥിച്ചാൽ നാം ഓരോരുത്തരിലും അന്തർലീനമായിരിക്കുന്ന തിന്മയുടെ അംശവും നാം ഓരോരുത്തരും കീഴടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന തിന്മയുടെ അംശങ്ങളും ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ തിന്മ രൂപപ്പെടുന്നത് എന്നുള്ളതത്രേ. ഇവിടെ പ്രധാനമായി മദ്യവർജനത്തെക്കുറിച്ച്, പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഒക്കെയുള്ള ബോധവൽക്കരണവും അതിൽ നിന്ന് രക്ഷ തേടുന്നതിന് ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള പ്രായോഗിക കർമ്മ പദ്ധതികളും സംബന്ധിച്ച് പ്രസ്താവിക്കുകയുണ്ടായി. അത് തീർച്ചയായും നല്ല ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് നാം ഒഴികെയുള്ള സമൂഹത്തിൻ്റെ പുറത്ത് നമ്മുടെ ആശയങ്ങൾ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ബഹുസ്വരതയുള്ളൊരു സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. നാം സാമൂഹിക തിന്മകളായി മദ്യപാനത്തെയും ലഹരിയെയും കാണുന്നുവെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വീടുകളിലും നമ്മുടെ ഇടവകകളിലും നമ്മുടെ സഭകളിലുമാണ് ഉണ്ടാകേണ്ടത്. കേരളത്തിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് മാർത്തോമാസഭയിലെ തിരുമേനിമാർ ആരെങ്കിലും ആ കൂടെ ഉണ്ടായിരുന്നോ എന്നെനിക്കറിഞ്ഞുകൂടാ. തിരുമേനിമാരടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങിയപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. അത് എനിക്ക് സഭയോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ ഞാൻ മദ്യം കഴിക്കുന്ന ആളായതുകൊണ്ടോ അല്ല, ഞാൻ മദ്യം കഴിക്കാറില്ല. ഞാൻ ഒരിക്കൽ മനോരമയിലൊരു ലേഖനത്തിൽ എഴുതി, പ്രസംഗത്തിനിടയ്ക്ക് ചിലപ്പോൾ ഞാൻ നിർത്താതെ ചുമയ്ക്കുന്നത് കേട്ടാൽ ഞാൻ ഒരുപാട് സിഗരറ്റ് വലിക്കുമെന്നും എൻ്റെ ആകാര വടിവുകൾ കണ്ടാൽ ഞാൻ മദ്യപിക്കുമെന്നും തോന്നിയേക്കാമെങ്കിലും ഇത് രണ്ടും ഞാൻ ചെയ്യാറില്ല എന്ന്. ഈ മരാമൺ പ്രദേശത്ത് നിന്ന് വളരെ പ്രായമുള്ള ഒരാൾ എനിക്കൊരു ഒരെഴുത്ത് എഴുതി അയച്ചു. എൻ്റെ സാറത് മനോരമയിൽ എഴുതിയത് നന്നായി, സാറിൻ്റെ കുടവേറ് കണ്ടപ്പോൾ സാറ് കുടിയെന്നാണെന്നാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി വക്കാലത്ത് പറയുകയല്ല. എന്നാൽ തിരുമേനിമാർ തെരുവിലിറങ്ങി സർക്കാർ മദ്യം നിരോധിക്കണമെന്ന് പറയുന്നതിനകത്തുള്ള യുക്തിഭംഗം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കൾ കേൾക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ അനുസരിക്കാതിരിക്കാനുള്ള വിഭവങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കണം. ഞങ്ങളുടെ മക്കൾ മദ്യം കഴിക്കരുത് എന്ന് ഞങ്ങൾ പള്ളി തോറും വിളിച്ചു പറഞ്ഞിട്ട് ആളുകൾ മദ്യപാനം നിർത്തുന്നില്ല, അതുകൊണ്ട് അവർക്ക് വേണമെന്ന് വെച്ചാലും മദ്യം കിട്ടാത്ത തരത്തിൽ മദ്യഷാപ്പുകളൊക്കെ നിങ്ങൾ പൂട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ സഭയ്ക്കകത്ത് ഇതിന് വളരെ ഉചിതമായ മാതൃക നമ്മുടെ മുമ്പാകെ ഉണ്ട്. തിരുവനന്തപുരത്തെ ആർച്ച് ബിഷപ്പ് സൂസൈപാക്യം തിരുമേനി നിങ്ങളിൽ മിക്കവർക്കും പരിചയമുള്ള ആളായിരിക്കുകയില്ല. എന്നാൽ കഴിഞ്ഞ 26 വർഷക്കാലമായി ഞാൻ അദ്ദേഹത്തെ അടുത്തറിയുന്ന
ആളാണ്. അടുത്തറിയാൻ തുടങ്ങിയിട്ട് അത്രയധികം കാലമായില്ലെങ്കിലും അന്ന് മുതൽ അറിയുന്ന ആളാണ്. അദ്ദേഹം 26 വർഷം മുൻപ് മെത്രാനായപ്പോഴത്തെ അവസ്ഥ, അദ്ദേഹം ജനിച്ചു വളർന്ന പൊഴിയൂർ എന്ന ഗ്രാമമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വ്യാജവാറ്റു കേന്ദ്രം. അദ്ദേഹം ലത്തീൻ കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ ഹയറാർക്കിയുടെ അധ്യക്ഷനാണ് കേരളത്തിൽ. എന്നാൽ ഒരു മത്സ്യ തുറയിൽ നിന്ന്, മീൻ തുറയിൽ വളർന്നു വന്ന് ആർച്ച് ബിഷപ്പായ ആളാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ പിൻഗാമി അതുപോലെ തുറയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ കടലിൽ പോയി ജീവിക്കുന്ന മനുഷ്യർ. അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹം മെത്രാനായപ്പോൾ ആദ്യം ചെയ്തത്, സർക്കാർ അടിയന്തരമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ശക്തിപ്പെടുത്തി പുഴയൂരിലെ വ്യാജവാറ്റ് തടയാൻ കർശന നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കുകയല്ല. അദ്ദേഹവും അദ്ദേഹത്തോട് ചേർന്ന് നിന്ന തിരുവനന്തപുരം രൂപതയിലെ, അന്നത് രൂപതയായിരുന്നു, പുരോഗമന ഇച്ഛുക്കളും ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ശരീരത്തിലും ആത്മാവിലും വഹിച്ചവരുമായ കുറച്ച് കൊച്ചച്ചന്മാരും കന്യാസ്ത്രീകളും ഈ പൊഴിയൂർ പ്രദേശത്ത് ഓരോ വീട്ടിലും കയറി ഇറങ്ങി മദ്യപിക്കുന്നവരോട് മദ്യപിക്കരുത് എന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ചു. വ്യാജമദ്യം ഉണ്ടാക്കുന്നവരോട് വ്യാജമദ്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. അവർക്ക് വേറൊരു വഴിയില്ല ജീവിക്കാൻ, ഇതാണ് ഞങ്ങളുടെ വരുമാനമാർഗം പിതാവേ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പുനരധിവാസത്തിന് ഏർപ്പാടുകൾ ഉണ്ടാക്കി. 3 വർഷം കൊണ്ട് പൊഴിയൂർ മദ്യവിമുക്തമായി. അത് കഴിഞ്ഞപ്പോൾ അതിനവിടെ ഒരു സ്വീകരണം സംഘടിപ്പിക്കുകയും സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തത് അന്നത്തെ മന്ത്രിയാണ്. അത് വേറെ കാര്യം. തിരുവേനിയെ സ്വീകരണത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വീകരണം വേണ്ട, ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുകയാണ്. അതായിരിക്കണം മാതൃക. മാർത്തോമാ സഭയിലെ ലഹരി വിമോചനത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് പ്രയോജനപ്പെടുവാൻ വേണ്ടി തുടർന്നാലും സഭയ്ക്കതൊരാവശ്യമായി തുടരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ആശുപത്രികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ആശുപത്രി അടച്ചുപൂട്ടാനിടയാകട്ടെ എന്ന്. രോഗികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആശുപത്രികൾ ഉണ്ടാകേണ്ടത്. എന്നതുപോലെ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ നാം നന്മകൾ പാലിക്കുമെങ്കിൽ ആ നന്മകളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലേക്ക് നന്മ പ്രസാരണം ചെയ്യുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളും ഞാനും തിന്മ ചെയ്യാതിരുന്നാൽ സാമൂഹിക തിന്മ എന്നൊരു സാധനം ഉണ്ടാവുകയില്ല. പെന്തക്കോസ്തി നാളിൽ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്ന, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമൂഹത്തിൽ ഒരു സാമൂഹിക തിന്മയും ഉണ്ടായിരുന്നില്ല. അത് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യമേ ബോധിപ്പിക്കുവാനുള്ളത്, സമൂഹമെന്ന് പറയുന്നത് നമ്മിൽ നിന്ന് അന്യമായ ഒരു സംഗതിയല്ല. സമൂഹത്തിൻ്റെ തിന്മ എന്ന് പറയുന്നത് നമ്മുടെ തിന്മകളുടെ ആകെത്തുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ആദ്യം പരിഗണിക്കേണ്ടത് ഈ സാമൂഹിക തിന്മ ഉന്മൂലനം ചെയ്യപ്പെടണമെങ്കിൽ വ്യക്തിതലത്തിൽ തിന്മകൾ ഉന്മൂലനം ചെയ്യപ്പെടണം. വ്യക്തിതലത്തിലെ തിന്മകൾ പലതരത്തിൽ മാറാം. ഇപ്പോൾ കഴിഞ്ഞ 100 വർഷത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷിൽ 1 W മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് തന്നെ ഒരു മെനക്കെട്ട അക്ഷരമായിരുന്നു. 2 V കൂട്ടി എഴുതിയ പോലെ എഴുതും, 2 U കൂട്ടിയ എഴുതിയ പോലെ വായിക്കും. 2 U മലയാളികളാണെങ്കിൽ അതിൻ്റെ ഉച്ചാരണം ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ട് W വെച്ച് തുടങ്ങേണ്ട വർഗീസ് മുതലെ പേരുകളെല്ലാം നമ്മൾ പാരമ്പര്യമായി V വെച്ചാണ് തുടങ്ങുന്നത്. 2 അക്ഷരത്തിൻ്റെയും ഉച്ചാരണം നമുക്കറിഞ്ഞുകൂടാന്നർത്ഥം. പക്ഷേ 1 W തന്നെ മെനക്കേടായിരുന്നു. എന്നാൽ എൻ്റെ മകളുടെ മകന് ഇപ്പോൾ 25 വയസ്സുണ്ട്.
എൻ്റെ മകൾ എം എ കഴിഞ്ഞ് അം ആ ആയി വീട്ടിലിരിക്കുകയാണ്. അവളുടെ മകന് മനസ്സിലാക്കാൻ വയ്യ, ആകെ ഒരു ഡബ്ല്യുമായിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന്. കാരണം അവന് 3 W വേണം. WWW, വേൾഡ് വൈഡ് വെബ്. ഇങ്ങനെയല്ലാത്തൊരു ലോകം അവൻ അറിഞ്ഞുകൂടാ. 20 വർഷം മുൻപ് എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പോൾ നോമ്പ് കാലത്ത് ഞാൻ മൊബൈൽ ഫാസ്റ്റിങ്ങിന് വേണ്ടി ഓഫ് ചെയ്ത് വയ്ക്കുന്ന സമയം ഒഴിച്ചാൽ മൊബൈൽ ഫോൺ കൂടാതെ എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ആ കാലങ്ങളിലെ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അതനുസരിച്ചുള്ള നമ്മളുടെ പ്രതികരണങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായ മൗലിക പാപങ്ങൾ, കാർഡിനൽ സിൻസ് എന്ന ഒരു സങ്കല്പം വേദശാസ്ത്രത്തിലുള്ളത്. 7 അടിസ്ഥാന പാപങ്ങളിൽ നിന്നാണ് മറ്റെല്ലാ പാപങ്ങളും ഉത്ഭവിക്കുന്നത് എന്ന് 4-ാം നൂറ്റാണ്ടിൽ മരുഭൂമിയിലെ താപസ ശ്രേഷ്ഠനായിരുന്ന എവുഗ്രോറിയോസ് എന്ന പിതാവ് ആണ് ആദ്യം പറഞ്ഞത്. പിന്നീട് സെൻ്റ് തോമസ് അക്വിനാസിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പുറകെ സൂചിപ്പിച്ചുകൊള്ളാം. കാർഡിനൽ സിൻസിൽ നിന്നാണ് വ്യക്തികളുടെ തിന്മകൾ ഉണ്ടാകുന്നത്. വ്യക്തികളുടെ തിന്മയിൽ നിന്നാണ് സാമൂഹിക തിന്മ ഉണ്ടാകുന്നത്. ഈ കാർഡിനൽ സിൻസ് അടയാളപ്പെടുത്താനായിട്ട് സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് പിതാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ളത്. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു: ഗർവമുള്ള കണ്ണും, വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവരും തന്നെ. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ദുർനടപ്പ് മുതൽ വെറിക്കൂത്ത് വരെ 15 ഇനങ്ങൾ എണ്ണിപ്പറഞ്ഞ ഗലാത്യാലേഖനത്തിൽ പൗലോസ് പറയുന്നത്. പക്ഷെ അടിസ്ഥാന പാപങ്ങൾ ആണ് സഭയിലെ അംഗങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി തിരിച്ചറിയേണ്ടത്. എന്താണ് അടിസ്ഥാന പാപങ്ങളെന്ന് പറയുന്നത്? 1 അഹങ്കാരം, 2 അത്യാഗ്രഹം, 3 മോഹം, 4 ഭക്ഷണപ്രിയത, 5 അസൂയ, 6 ക്രോധം, 7 അലസത. ഈ 7 പാപങ്ങളിൽ നിന്ന് ഉദിക്കുന്നതായ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന സംഗതികളാണ് വ്യക്തികളെ തിന്മയിലേക്ക് നയിക്കുന്നത്. എല്ലാവരും എല്ലാ തിന്മകൾക്കും അടിപ്പെടുന്നില്ല. എന്നാൽ ഒരു സമൂഹമായി നമ്മൾ നോക്കുമ്പോൾ 1000 മാർത്തോമാക്കാരുണ്ടെങ്കിൽ 1000 വ്യത്യസ്തങ്ങളായ തിന്മകളാണ് ഓരോരുത്തർക്കും ഉള്ളത് എങ്കിൽ ആ സമൂഹത്തിൻ്റെ തിന്മ ഒരു തിന്മയല്ല, 1000 തിന്മയായി മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതിന് അരിസ്റ്റോട്ടലൊക്കെ ഇതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഏത് നല്ല കാര്യത്തിനും സമാന്തരമായി 2 ചീത്ത കാര്യങ്ങൾ ഉണ്ടാകാമെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടലാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, ധൈര്യം ഒരു നല്ല ഗുണമാണ്. പക്ഷേ ധൈര്യമെന്നുള്ള ആ ഗ്രാഫ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ 2 അറ്റത്തും താഴെ, 1 അറ്റത്ത് മാത്രമല്ല, 2 വേറെ വലിയ അപകടങ്ങൾ ഇരിക്കുകയാണ്. ധൈര്യം കൂടിയാൽ അത് അമിതമായ ധൈര്യം കൊണ്ടുണ്ടാകുന്ന റാഷ്നെസ്സായി മാറും. ധൈര്യം കുറഞ്ഞാൽ ഒന്നും ചെയ്യാൻ മുന്നിട്ടിറങ്ങാൻ ധൈര്യമില്ലാത്തവൻ്റെ ഭീരുത്വമായി മാറും. മാരാമൺ കൺവെൻഷൻ തുടങ്ങിയ കാലത്ത് അതിനെ മുൻകൈയെടുത്ത മാർത്തോമാക്കാർ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഉണ്ടായിരുന്ന സാമൂഹിക തിന്മകളല്ല 2016 മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കാണുന്ന സാമൂഹിക തിന്മകൾ. അതുകൊണ്ട് സാമൂഹിക തിന്മയായി തിരിച്ചറിയുന്ന
വ്യക്തിതലത്തിലെ തിന്മകളുടെ അടിസ്ഥാന ഭാവം മനസ്സിലാക്കി കാലത്തിനനുസരിച്ച് അത് വിവേചിച്ചറിയണം. എൻ്റെ പിതാവ് പി എ പൗലോസ് കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ വടക്കൻ തിരുവിതാംകൂറിൽ മനുഷ്യർ കാപ്പി കുടിക്കുക പതിവില്ലായിരുന്നു. ആലുവായിലും മറ്റുമൊക്കെ പോയി പഠിച്ചിട്ട് വരുന്ന ചില പിള്ളേരാണ് കാപ്പി കുടിച്ചു തുടങ്ങുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നാട്ടിൻപുറത്ത് എല്ലാവരും ഓരോ കപ്പ കള്ള് കുടിക്കും, ചിലർ മധുരക്കള്ളായിരിക്കും, ചിലപ്പോൾ ചിലർ കുറച്ച് വീര്യമുള്ള കള്ളായിരിക്കും, വീട്ടിൽ പറമ്പിച്ചെത്തുന്നതായിരിക്കും. അത് ഒരു വാർത്തയല്ല. പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, 1915-20 കാലഘട്ടത്തിൽ വടക്കൻ തിരുവിതാംകൂർ നമ്മുടെ അപ്പുറത്ത് വർക്കി ഉണ്ടല്ലോ, അവൻ ഈയിടെ ആയിട്ട് ഒളിച്ചും പാത്രമൊക്കെ കുറേശ്ശെ കുടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ കാപ്പി കുടിക്കാൻ തുടങ്ങിയെന്നാണ് അർത്ഥം. ഇത് 100 വർഷം മുമ്പ് ഈ കേരളത്തിൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അധികം ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തെ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അടിസ്ഥാന പാപങ്ങൾ വെച്ച് നമ്മളുടെ വ്യക്തി ജീവിതത്തെ നാം പരിശോധിക്കുകയും ഓരോ ദിവസവും ഓരോ പടിയായി ആ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുവാനും കീഴടക്കുവാനും നാം ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യക്തിതലത്തിലെ വിശുദ്ധി സമൂഹത്തിലെ തിന്മകൾക്കുള്ള പ്രതിവിധിയായി മാറുന്നത്. അതിന് നമുക്കുള്ള ഉപാധികളാണ് പ്രാർത്ഥന, വേദപുസ്തകം വായന, ധ്യാനം, സർവോപരി വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നതാണ് സഭയുടെ ഏറ്റവും വലിയ കൂദാശയാണ്. അത് നമ്മുടെ ആർ സി തോമസ് അച്ഛൻ്റെ തങ്കാറ എന്ന പുസ്തകത്തിന് ഞാൻ എഴുതിയ ഒരു ഒരു റെപ്രീസിയേഷൻ എഴുതി കൊടുത്തതിനകത്ത് എന്നെ പറഞ്ഞിട്ടുണ്ട് കുർബാനയെക്കുറിച്ച്. വിശുദ്ധ കുർബാന ഓരോ കുർബാനയും ഓരോ പുതിയ സംഭവമാണ്. എല്ലാ ഞായറാഴ്ചയും ആവർത്തിക്കപ്പെടുന്ന ഒരു കെ പി എ സി നാടകമല്ല കുർബാന. ആ കുർബാന നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും നമ്മെ ശുദ്ധീകരിച്ച് കർത്താവിനെ നമ്മൾ ഹൃദയത്തിൽ വസിപ്പിക്കാനുമുള്ള സന്ദർഭമാകുന്നു. കർത്താവിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ കാർഡിനൽ സിൽസിൽ നിന്നാരംഭിച്ച് സ്വയം പരിശോധിച്ച് നാം നമ്മെ തന്നെ നിയന്ത്രിച്ച് ഓരോ ദിവസവും നേരെയാക്കണം. ക്രിസോസ്തം തിരുമേനി എൻ്റെ വീട്ടിൽ വരുന്നു എന്നറിഞ്ഞാൽ ഞാൻ വീട് വൃത്തിയാക്കും. എല്ലാം വളരെ ഭംഗിയായി അടിച്ചു വാരി ഫ്ലവർ വൈസൊക്കെ വെച്ച് കർട്ടനൊക്കെ മാറ്റി തിരുമേനിക്ക് ഇരിക്കാനുള്ള സോഫയിൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കൊരു ടർക്കി ടവൽ സംസ്കാരം ഉണ്ടല്ലോ, ഈ മന്ത്രിമാരൊക്കെ അങ്ങനെ ഇട്ടാലേ ഇരിക്കുകയുള്ളൂ. ഞാൻ ഉദ്യോഗത്തിലിരുന്ന കാലത്ത് എനിക്ക് ഇട്ടുന്ന ടർക്കി ടവലൊക്കെ മാറ്റിയിട്ടായിരുന്നു. എല്ലാം ചെയ്ത് ഒരുക്കി വച്ചിരിക്കും. പക്ഷേ തിരുമേനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കസേരയിൽ ഇരുന്ന് തുടങ്ങുന്നതിന് മേൽ തിരുമേനിയുടെ മൂക്ക് ഇങ്ങനെ ചുളിയാൻ തുടങ്ങും. തിരുമേനിക്കൊരു വെപ്രാളം പോലെയാണ്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കുന്നതിന് മുമ്പ് തിരുമേനി വീടിനകത്തോട്ട് നോക്കിയിട്ട് ആ നിർമ്മലയെ വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാമായിരിക്കും, ഇച്ചിരി ധൃതിയുണ്ടെന്ന് പറയും. വലിയ കാര്യമായിട്ട് കാപ്പിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുക തിരുമേനിക്ക്. എന്താ തിരുമേനി പോകാൻ ധൃതി വയ്ക്കുന്നതെന്ന് തിരുവേനിയുടെ മര്യാദയ്ക്ക് തിരുവേനി പറയുന്നില്ല. പക്ഷേ പിന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് തിരുവേനിക്ക് വേണ്ടി വിരിച്ചൊരുക്കിയ കസേരയുടെ അടിയിൽ ഒരു എലി ചത്തു കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ നാറ്റം കൊണ്ട് തിരുവേനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ. നമ്മൾ മാരാമൺ കൺവെൻഷനിൽ പോവും, ഞായറാഴ്ച ദൂരം പള്ളിയിലൊക്കെ പോവും, കർത്താവിനെ നമ്മിലേക്ക് വിളിക്കാനായിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ വന്നാൽ കർത്താവിന് കയറിയിരിക്കാൻ സാധിക്കണമെങ്കിൽ ദുർഗന്ധം വമിപ്പിക്കുന്നതായി നമ്മുടെ ഹൃദയാന്തർഭാഗങ്ങളിലുള്ള എല്ലാ എലികളെയും ചീഞ്ഞ എലികളെയും എടുത്ത് പുറത്ത് കളഞ്ഞ് വൃത്തിയാക്കി ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാമൂഹിക തിന്മ എന്ന് പറയുന്നത് നമ്മൾ മാറി നിന്ന് കുറ്റം വിധിക്കേണ്ട ഒരു സംഗതിയല്ല. നമ്മൾ ഓരോരുത്തരിലുമുള്ള നന്മയാണ് സമൂഹത്തിൻ്റെ നന്മ, നമ്മിൽ ഓരോരുത്തരിലുമുള്ള തിന്മയാണ് സമൂഹത്തിൻ്റെ തിന്മ എന്ന് തിരിച്ചറിയപ്പെടുന്നത്. അതുകൊണ്ട് സാമൂഹിക തിന്മക്കെതിരായുള്ള അടിസ്ഥാനപരമായ പ്രതിരോധം വ്യക്തിതലത്തിൽ തിന്മകളെ കീഴടക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹം മാലിന്യമുക്തമാകുന്നത്, തിന്മയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നത്.
ദൈവവുമായി മുഖാമുഖം സംസാരിക്കാൻ അവകാശമുള്ള വീഴ്ചയ്ക്ക് മുമ്പുള്ള ഏദൻ തോട്ടത്തിലേക്ക് വരുന്നത്. അവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തെ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ച് അവലോകനം ചെയ്ത് പരിഷ്കരിക്കുവാൻ തയ്യാറാകാത്ത കാലത്തോളം നാം സാമൂഹിക തിന്മയ്ക്കെതിരായി നടത്തുന്ന ഏത് പോരാട്ടവും ഫലം ചെയ്യുകയില്ല എന്നോർത്തുകൊണ്ട് ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തികളായി സമൂഹമായി മാർത്തോമാ സഭയ്ക്ക് സഭ എന്നുള്ള നിലയിൽ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ പുനഃസമർപ്പിച്ച് ഈ ഏഴ് മൗലിക പാപങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തി നമ്മുടെ കർത്താവിനെ നമ്മിലൂടെ കാണുവാൻ തക്കവണ്ണം ഭൂമിയുടെ ഉപ്പായും ലോകത്തിൻ്റെ വിളക്കായും നമുക്ക് തീരുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ആധ്യാത്മിക ഊർജ സ്രോതസ്സായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് വിനയപൂർവ്വം നന്ദി പറയുന്നു. ഞാനൊരു അധ്യാപകരുടെ മകനും ഞാൻ തന്നെ ഒരു അധ്യാപകനുമൊക്കെ ആയിരുന്നതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നത്. നിങ്ങളിൽ നിന്ന് വേർപെട്ട് നിങ്ങളുടെ സമൂഹത്തിന് ഒരു തിന്മയില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിന് പകരം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എവിടെയാണ് നാം തിരുത്തേണ്ടത് എന്ന് വ്യക്തികളായി കുടുംബമായി ഇടവകയായി സഭയായി പരിശോധിക്കുക എന്നുള്ളതാണ് സാമൂഹിക തിന്മയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വണങ്ങിക്കൊണ്ട് ഇത്രയും സമയം ക്ഷമാപൂർവം എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈശ്വരൻ നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുതൽ കുട്ടികളുടെ യോഗം തുടങ്ങി ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ അതിന് തടസ്സമുണ്ടായിട്ടില്ല. അതെനിക്കിഷ്ടമാണ്. എനിക്ക് വചനം കേൾക്കുന്നതും അനുസരിക്കുന്നതും ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെയും വയ്യാ. ഇപ്പോഴായിരുന്നേ എനിക്ക് വയ്യ. എന്നാലും തിരുവചനം കേൾക്കുമ്പോൾ എനിക്ക് ബലപ്പെടും, ശക്തീകരിക്കും. കർത്താവിനെ അനുഗ്രഹിക്കും. ഇന്നോളം എന്നെ അനുഗ്രഹിച്ച ദൈവം ഇനി അനുഗ്രഹിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി കടന്നു വന്നത്. കുട്ടികളുടെ യോഗം എന്ന് പറയുന്നത് ഈ സായിബന്മാരെയും മതാന്മാരെയൊക്കെ കാണാനുള്ള ഓട്ടവും ധൃതി ഒക്കെ ആയിട്ട് ഓടി വരും. അന്ന് ഞങ്ങൾ അവിടെ ഉണ്ടാ നെടുമ്പ്രയായിട്ടൊരു പള്ളിക്കൂടമുണ്ട്. അവിടെ കൂടുന്നത് കുട്ടികളുടെ യോഗം. അത് തുടങ്ങി ഇങ്ങോട്ട് നിൽക്കുക. യോഗത്തിന് വലിപ്പം കൂടിയിട്ടേ ഉള്ളല്ലോ, അത് കുറഞ്ഞിട്ടില്ലല്ലോ.